ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഏത്തയ്ക്ക പിടി പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഈ അരിപ്പൊടിയൊന്ന് വാട്ടിയെടുക്കണം. പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പൊടി നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി തിളച്ച വെള്ളം കുറച്ച് കുറച്ചായി ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പൊടി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഇടിയപ്പത്തിന് പൊടി വാട്ടുന്നത് പോലെ വാട്ടിയെടുത്താൽ മതിയാവും. വെള്ളം കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പൊടിയെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോഴേക്കും ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 400 ഗ്രാം ശർക്കര എടുത്ത് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കരയാണ്, 500 ഗ്രാം. പക്ഷേ എനിക്ക് അത് മധുരം ശക്കലും കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ട് മധുരം അധികം വേണ്ടാന്നുള്ളവർ 400 ഗ്രാം ശർക്കര തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഗ്യാസിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിവിടെ ഇരുന്ന് പതുക്കെ ഉരുകട്ടെ. ആ സമയം കൊണ്ട് വാട്ടി വെച്ചിരിക്കുന്ന പൊടിയൊന്ന് കുഴച്ചെടുക്കാം. പൊടിയുടെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഈ പൊടി നല്ല മയം വരുന്നത് വരെ കുഴച്ചെടുക്കാം. ഇനി ഈ മാവിനെ ചെറിയ ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കണം. ഓരോ ഉരുളയും കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബോളൊന്ന് പരക്കുകയും നടുവിലൊരു കുഴി വീഴുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ടേസ്റ്റ് കൂടുമോ? ഒന്നുമില്ല കേട്ടോ. കാണാനൊരു ഭംഗി, അത്രയുള്ളൂ. ഇപ്പോൾ ഈ മാവെല്ലാം ദാ ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇത് ആദ്യമേ തന്നെ എടുത്തു വെച്ചിരുന്ന 3 ഏത്തയ്ക്ക കട്ട് ചെയ്തതാണ്. ഇതിൽ 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത്തയ്ക്കയെ 4 ആയിട്ട് മുറിക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിടുക. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങായ എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/2 പാലും 2/2 പാലും 3/3 പാലും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. 3/3 പാല് 2 പ്രാവശ്യം അരിച്ചെടുത്തതാണ്. 1/3 പാലും 2/3 പാലും ഓരോ പ്രാവശ്യം വീതം അരച്ചത്. അങ്ങനെ പായസത്തിലേക്ക് വേണ്ട തേങ്ങാപ്പാലും റെഡിയായി കഴിഞ്ഞു. ശർക്കര ഉരുക്കാൻ വെച്ച കാര്യം ആരും മറന്നുപോയിട്ടില്ലല്ലോ. ശർക്കര ഉരുക്കി അത് അരിപ്പയിലൂടെ അരിച്ചെടുത്തതാണ് ഇത്. ഇപ്പോൾ ഏത്തയ്ക്ക പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ട് പിടിയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തയ്ക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ 1/2 പാലും 2/2 പാലും 3/3 പാലും റെഡിയായിട്ടുണ്ട്. ശർക്കരയും ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് 3/3 പാലാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. 3/3 പാൽ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന പിടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഈ 3/3 പാലിലിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ പാല് നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പിടിയൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഏത്തയ്ക്കായും പിടിയൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കരപ്പാനിയിലിട്ട് നന്നായി ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം. ഈ ശർക്കരയുടെ മധുരം ഏത്തയ്ക്കായിലേക്കും മാവിലേക്കും ഒക്കെ നന്നായി പിടിച്ചു വരണം. ഇപ്പോൾ ശർക്കരയിൽ കിടന്ന ഏത്തയ്ക്കായും പിടിയുമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ഏലയ്ക്ക ചതച്ചെടുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ രണ്ടാം പാലൊന്ന് തിളച്ച് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ വാട്ടിയെടുത്ത് കുറച്ച് മാവ് ബോളുകളാക്കാതെ മാറ്റി വെച്ചിരുന്നില്ലേ, അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം വെള്ളം പോലെ നീണ്ടു പോവാതിരിക്കാനും കുറച്ച് കുറുകി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാവ് കലക്കി ഒഴിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടാം പാലൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ പായസമൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വറുത്തൊഴിക്കാം. പായസത്തിലേക്ക് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടാവട്ടെ. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നട്ട്സും മുന്തിരിയും ഇട്ട് താളിച്ചെടുക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങ കൊത്തി എരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇനി ഇതെല്ലാം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഏത്തയ്ക്ക പിടി പായസം ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാം. ഏത്തയ്ക്കായും അരിപ്പൊടിയും ശർക്കരയും തേങ്ങായും ഒക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതല്ലേ, ഇതൊന്ന് ചെയ്തു നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്ലീസ്. താങ്ക് യു.